നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ സ്പിന്നർ പൈപ്സ് മാനുഫാക്ചറേഴ്സ് ഓഫ് HDPE ആൻഡ് PVC പൈപ്സ്. തിങ്ക് ഇറിഗേഷൻ, തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. ഉണ്ണിക്കണ്ണന്റെ പിറന്നാൾ ദിനത്തിൽ ആഹ്ലാദാരവ കൊടുമുടിയേറി ഭക്തി നിറലഹരിയിൽ നാടും നഗരവും. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ ആർഭാടമില്ലാതെ ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് ശ്രദ്ധാഞ്ജലിയുമായി ബാലഗോകുലങ്ങൾ. അനുശോചന സന്ദേശം വായിച്ച് ശോഭായാത്രകൾക്ക് തുടക്കം. വയനാട് സ്നേഹനിധി സമർപ്പണം നടത്തി വിശ്വാസി സമൂഹം. പുണ്യമീ മണ്ണ്, പവിത്രമീ ജന്മം. ജയന്തി സന്ദേശം. ഗുരുഭവനപുരിയിൽ ആഘോഷ പരിപാടികളിൽ കണ്ണികളായത് ആയിരങ്ങൾ. വിഭവസമൃദ്ധമായ സദ്യയോടൊപ്പം നെയ്യപ്പ നിവേദ്യവും. നറുനെയ്യന്റെ വശ്യ സുഗന്ധത്തിൽ നിറഞ്ഞ് ഉണ്ണിക്കണ്ണന്റെ ആവാസഗേഹം. പാൽപ്പായ സമധുരം നുകർന്ന് ജന്മാഷ്ടമി പുണ്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തിപ്പടരുന്നതിനിടെ വേറിട്ട ശ്രീകൃഷ്ണ ജയന്തി ആശംസയുമായി മിണാലൂർ സ്വദേശിനി നടി രചന നാരായണൻ കുട്ടി. ജ്ഞാനപ്പാനയിലെ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ എന്ന വരികൾ ആശംസയിൽ ഉൾപ്പെടുത്തി രചന. എന്തോ കുത്തിപ്പറയുന്നത് പോലെ ഫീൽ ചെയ്യുന്നുവെന്ന് ആരാധകർ. നടൻ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് സാഹിത്യകാരി സാറ ജോസഫ്. കടങ്ങോട് നീണ്ടൂരിൽ അമ്മയെയും മകളെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തങ്ങൾ പടിയിലാണ് സംഭവം. കണ്ടരശ്ശേരി വീട്ടിൽ 35 വയസ്സുള്ള രേഖ, മകൾ 10 വയസ്സുകാരി ആരതി എന്നിവരുടെ മൃതദേഹങ്ങളാണ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ കുന്നുംകുളം ചിറ്റന്നൂരിൽ യുവാവിനെ വീട് കയറി മർദ്ദിച്ചതായി പരാതി. സൗഹൃദ നഗർ സ്വദേശി ധീരജിനാണ് മർദ്ദനമേറ്റത്. ഓണത്തിന് കറുമുറക്കടിക്കാൻ കുടുംബശ്രീയുടെ ചിപ്സും ശർക്കര വരട്ടിയും. ഫ്രഷ് ബൈറ്റ്സ് എന്ന പേരിൽ ബ്രാൻഡ് ചെയ്ത് കുടുംബശ്രീ പുറത്തിറക്കുന്ന ഉൽപ്പന്നങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും പ്രൊഡക്റ്റ് ലോഞ്ചും പുഴയ്ക്കലിൽ നടന്നു. വെഡ്ഡിംഗ് വില്ലേജിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തുടനീളമുള്ള 300 യൂണിറ്റുകളിൽ നിന്നായി 700 കുടുംബശ്രീ സംരംഭകർ പ്രവർത്തനത്തിന്റെ ഭാഗം. കോർപ്പറേറ്റ് ബാൻഡുകളോട് കിടപിടിക്കുന്ന രീതിയിലാണ് കുടുംബശ്രീ ഉൽപ്പന്നം വിപണിയിലെത്തിക്കുകയെന്ന് മന്ത്രി. ഓണവിപണി ലക്ഷ്യമിട്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ ഒഴുകുന്നു. ചെറുതുരുത്തിയിൽ വൻ രാസലഹരി വേട്ട. കൊച്ചിൻ പാലത്തിനു സമീപം കാറിൽ കടത്തുകയായിരുന്ന MDMA പിടികൂടി. ചെറുതുരുത്തി സ്വദേശികളായ 3 പേരും ഒളരി സ്വദേശിയും പോലീസ് പിടിയിൽ. നടത്തറയിലും MDMA വേട്ട. 103 ഗ്രാമുമായി 2 പേർ പിടിയിൽ. കുന്നുംകുളം സ്വദേശികളാണ് അറസ്റ്റിലായത്. 100 കണക്കിന് നിർധന രോഗികൾ ഹൃദയ ശസ്ത്രക്രിയക്കായി ആശ്രയിക്കുന്ന മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ നടപടി. ശസ്ത്രക്രിയക്കിടെ രോഗിയുമായി ബന്ധിപ്പിക്കുന്ന അനുബന്ധ ചികിത്സാ ഉപകരണങ്ങളുടെ പ്രവർത്തനം നിരീക്ഷിക്കാൻ തീരുമാനം. പെർഫ്യൂഷനിസ്റ്റിനെ അടിയന്തിരമായി നിയമിക്കും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ ഇടപെടലാണ് നടപടിയിലേക്ക് വഴിവെച്ചത്. നിർധന രോഗികൾക്ക് വലിയ ആശ്വാസം. സാമൂഹ്യവിരുദ്ധർ തുടർച്ചയായി കബളിപ്പിക്കുന്നത് മൂലം സാമ്പത്തിക ബാധ്യതയുടെ ആഴം കണ്ട കാഴ്ചാപരിമിതനായ ലോട്ടറി വിൽപ്പനക്കാരൻ എങ്കക്കാട് കിണറാമാക്കൽ കുഞ്ഞുമോനെ വടക്കാഞ്ചേരി റോട്ടറി ക്ലബിന്റെ സ്നേഹക്കരുതൻ. ലോട്ടറി കച്ചവടത്തിനായി കുഞ്ഞുമോനെ
സുരക്ഷിത ഇടമൊരുങ്ങി. വളാനി റോഡിൽ ഓട്ടുപാറ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപമാണ് ലോട്ടറി കട. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടക്കാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് അജിത് മല്ലയ്യ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞുമോന്റെ ദുരിതം പുറം ലോകത്തെ അറിയിച്ചത് വിണയൻ ന്യൂസ്. മനോനില തെറ്റി അക്രമാസക്തനായ രോഗിയുമായി മണ്ണാർക്കാട് നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന ആംബുലൻസിൽ നിന്ന് തീയും പുകയും ഉയർന്നത് പരിഭ്രാന്തി പരത്തി. ഓട്ടുപാറ പട്ടണത്തിൽ വെച്ചായിരുന്നു സംഭവം. ഡ്രൈവറും മറ്റുള്ളവരും ചേർന്ന് നടത്തിയ അതിവേഗ രക്ഷാപ്രവർത്തനം വൻ ദുരന്തം ഒഴിവാക്കി. രോഗിയെ തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചത് വടക്കാഞ്ചേരി ആക്സ് പ്രവർത്തകർ. സിനിമാ മേഖലയിൽ നിന്നുയരുന്ന ഗുരുതര ആരോപണങ്ങളിൽ പ്രതികരണവുമായി മന്ത്രി ആർ ബിന്ദു. ആരോപണങ്ങളിൽ വസ്തുനിഷ്ഠമായ അന്വേഷണം നടക്കട്ടെ എന്നും മന്ത്രി. ആരു കുറ്റം ചെയ്താലും ശിക്ഷിക്കപ്പെടണം, നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുതെന്നും മന്ത്രി. മാധ്യമങ്ങൾ സിനിമാ താരങ്ങളുടെ പുരുഷ മേധാവിത്വം പ്രോത്സാഹിപ്പിക്കുകയാണെന്നും ആരോപണം. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് നടൻ പൃഥ്വിരാജ്. അമ്മ തിരുത്തണമെന്നും ആവശ്യം. എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ ഇൻബോർഡ് വള്ളത്തിലെ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് രക്ഷിച്ച് കരയിലെത്തിച്ചു. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ വരാഹം എന്ന വള്ളമാണ് കടലിൽ കുടുങ്ങിയത്. കുന്നുംകുളം മാർത്താറ്റ് കാറിന് പിറയിൽ സ്വകാര്യ ബസ്സിടിച്ച് ഒരു വയസ്സുകാരന് പരിക്ക്. തിരുവല്ല സ്വദേശിയായ അർച്ചിനാണ് പരിക്കേറ്റത്.